വചനവയൽ ഒരുക്കുന്ന നവമാലിക പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കുറെ കാലമായി ഞാൻ ആലോചിക്കുകയായിരുന്നു, നല്ല ദൈവം എന്തുകൊണ്ടാണ് പക്ഷപാതം കാണിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് എല്ലാ ആത്മാക്കളും ഒരേ അളവിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കാത്തതെന്നും. വിശുദ്ധ പൗലോസ്, വിശുദ്ധ അഗസ്റ്റിൻ എന്നിവരെ പോലെ തന്നെ ദ്രോഹിച്ച വിശുദ്ധരുടെ മേൽ അസാധാരണമായ അനുഗ്രഹങ്ങൾ അവിടുന്ന് നിർലോഭം വർഷിക്കുന്നതും അവ സ്വീകരിക്കുവാൻ അവരെ നിർബന്ധിക്കുന്നതും കണ്ട് ഞാൻ വിസ്മയിച്ചുപോയി. അതുപോലെ തന്നെ പുണ്യവാന്മാരുടെ ജീവചരിത്രം വായിക്കുമ്പോൾ ചിലരെ നമ്മുടെ കർത്താവ് തൻ്റെ പക്കലേക്കുള്ള ഉന്നമനത്തിൽ യാതൊരു തടസ്സവും അനുവദിക്കാതെയും മാമോദീസയുടെ വെള്ളവസ്ത്രത്തെ മലിനമാക്കുക സാധ്യമല്ലാത്ത വിധം സവിശേഷ അനുഗ്രഹങ്ങൾ നൽകിയും പിള്ളത്തൊട്ടി മുതൽ ശവകുടീരം വരെ ഓമനിക്കുന്നത് കാണുമ്പോൾ ഞാൻ തന്നെ താൻ ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് സാധുക്കളായ അസംഖ്യം കാട്ടുജാതികൾ ദൈവനാമത്തിന്റെ ഉച്ചാരണം ശ്രവിക്കുവാൻ പോലും സാധിക്കാതെ അന്തരിച്ചു പോകുന്നതെന്ന്. ആ രഹസ്യം എനിക്ക് ഉപദേശിച്ചു തരുവാൻ യേശു തിരുമനസായി. പ്രകൃതിയാകുന്ന പുസ്തകം അവിടുന്ന് എൻ്റെ കൺമുൻപിൽ തുറന്നു വെച്ചു. അവിടുന്ന് സൃഷ്ടിച്ച എല്ലാ പുഷ്പങ്ങളും അഴകുള്ളവയാണെന്നും റോസിന്റെ കാന്തിയും ലില്ലിയുടെ വെണ്മയും കുഞ്ഞുവയലറ്റിന്റെ സൗരഭ്യത്തെയോ ഡെയ്സിയുടെ ആകർഷകമായ സാരളിത്തെയോ നിർമാർജനം ചെയ്യുകയില്ലെന്നും എനിക്ക് ബോധ്യമായി. ചെറുപൂക്കളെല്ലാം റോസുകളാകാൻ ആഗ്രഹിക്കുന്ന പക്ഷം പ്രകൃതിയുടെ വാസന്തിക പ്രതീതി നഷ്ടപ്പെടുമെന്നും വയലുകൾക്ക് കുഞ്ഞുപൂക്കളുടെ അലങ്കാരമില്ലാതായിത്തീരുമെന്നും ഞാൻ ഗ്രഹിച്ചു. യേശുവിൻ്റെ ഉദ്യാനമാകുന്ന ആത്മാക്കളുടെ ലോകത്തിൻ്റെ സ്ഥിതിയും ഇതുതന്നെ. ലില്ലിയോടും റോസിനോടും ഉപമിക്കാവുന്ന മഹാവിശുദ്ധരെ സൃഷ്ടിക്കുവാൻ അവിടുന്ന് തിരുമനസായിട്ടുണ്ട്. എങ്കിലും തീരെ ചെറിയവരെയും അവിടുന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. നല്ല ദൈവം തൃക്കണ്ണുകളെ പാദാന്തരത്തിലേക്ക് താഴ്ത്തുമ്പോൾ അവയ്ക്ക് കുളിർമ നൽകുവാൻ നിയുക്തരായ ദേശികളോ വയലറ്റുകളോ ആയിരിക്കുന്നതിൽ അവർ തൃപ്തിപ്പെട്ടു കൊള്ളണം. തിരുമനസ് നിറവേറ്റുന്നതിലും അവിടുന്ന് നൽകുന്ന സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതിലുമാണ് പുണ്യപൂർണത അടങ്ങിയിരിക്കുന്നത്. വരപ്രസാദത്തെ യാതൊരു സംഗതിയിലും നിഷേധിക്കാത്ത ഏറ്റവും നിസാരമായ ഒരാത്മാവിൽ അതിൽകൃഷ്ടമായ മറ്റൊരാത്മാവിൽ എന്നതുപോലെ നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം പ്രത്യക്ഷമാകുമെന്നും എനിക്ക് ബോധ്യമായി. വാസ്തവത്തിൽ സ്നേഹത്തിൻ്റെ സാരാംശം സ്വയം താഴുക എന്നതായിരിക്കെ എല്ലാ ആത്മാക്കളും തങ്ങളുടെ പ്രബോധനങ്ങൾ കൊണ്ട് തിരുസഭയെ പ്രകാശിപ്പിച്ചിട്ടുള്ള വിശുദ്ധ മൽപ്പാന്മാർക്ക് തുല്യരായിരുന്നുവെങ്കിൽ അവരുടെ ഹൃദയത്തിൽ വരുവാൻ നല്ല ദൈവത്തിന് അത്രയധികം താഴേണ്ടതില്ലെന്ന് തോന്നിപ്പോകും. എന്നാൽ നേരിയ സ്വരത്തിൽ കരഞ്ഞു കേൾപ്പിക്കാനല്ലാതെ യാതൊന്നും അറിഞ്ഞുകൂടാത്ത പൈതലിനെയും അവിടുന്ന് സൃഷ്ടിച്ചിട്ടുണ്ട്. മാർഗദർശനത്തിന് സ്വഭാവ പ്രമാണമല്ലാതെ മറ്റൊന്നുമില്ലാത്ത പാവപ്പെട്ട കാട്ടാളനെയും അവിടുന്നാണല്ലോ സൃഷ്ടിച്ചത്. അവരുടെ ഹൃദയങ്ങൾ വരെയുമാണ് താഴ്ന്നു വരുവാൻ അവിടുന്ന് കനിയുന്നത്. അവിടെയാണ് തൻ്റെ വയൽ പുഷ്പങ്ങൾ വളരുന്നത്. അവയുടെ സാരല്യമാണ് തന്നെ ഹർഷപരവശനാക്കുന്നത്. ഇപ്രകാരം താഴ്മയിലാണ് നല്ല ദൈവം തൻ്റെ അനന്തമായ മഹാത്മ്യം വെളിവാക്കുന്നത്. സൂര്യൻ സീതാവൃക്ഷങ്ങൾക്ക് വെളിച്ചം നൽകുന്നതോടൊപ്പം ഓരോ ചെറു പുഷ്പത്തെയും അത് മാത്രമേ ഭൂമിയിലുള്ളൂ എന്നവണ്ണം തലോടുന്നത് പോലെ നമ്മുടെ കർത്താവ് ഓരോ ആത്മാവിൻ്റെയും പ്രത്യേക പരിചരണത്തിൽ അവളോട് സദൃശയായി വേറെ ആരുമില്ലെന്ന വണ്ണം ഗതസ്ഥനായിരിക്കുന്നു. എത്രയും നിസാരമായ ഡെയ്സി നിശ്ചിത ദിവസം വിടരത്തക്ക വണ്ണം കാലാവസ്ഥകൾ പ്രകൃതിയിൽ ക്രമീകൃതമായിരിക്കുന്നത് പോലെ തന്നെ ഓരോ ആത്മാവിൻ്റെയും നന്മയ്ക്കായി സമസ്തവും ക്രമീകരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ ആത്മാവിൻ്റെയും നന്മയ്ക്കായി സമസ്തവും ക്രമീകരിക്കുന്ന നല്ല ദൈവമേ, വിശുദ്ധ കുഞ്ചുത്രേസ്യയെ പോലെ ദൈവതിരുമനസ് നിറവേറ്റിക്കൊണ്ട് ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തയായിരുന്നുകൊണ്ട് അങ്ങ് നൽകുന്ന സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതിൽ ജീവിതത്തിൻ്റെ സന്തോഷവും സൗഭാഗ്യവും കണ്ടെത്തുന്നവരാകുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ആമേൻ. വചനവയൽ ആപ്പ് എല്ലാ കാലത്തെയും ലോഗോസ് ക്വിസിനുള്ള പഠന സഹായി. വചനവയൽ ആപ്പിലെ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചകളിലും രാത്രി 9:30 ലോഗോസ് ക്വിസ് മോഡൽ ക്വിസ് മത്സരം. ഇന്നു തന്നെ
ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ലോഗോസ് ക്ലബ് അംഗത്വമെടുക്കൂ. ലോഗോസ് ക്വിസിനായി ഒരുങ്ങൂ 50,000-ൽ പരം ചോദ്യോത്തരങ്ങൾ. എല്ലാ കാലത്തെയും ലോഗോസ് ക്വിസിനുള്ള പഠന സഹായി വചനവയൽ ആപ്പ്.